അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തലശ്ശേരി കഫേ. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഓണത്തിൻ്റെ സദ്യയിൽ ഒഴിച്ചുവിടാനാവാത്ത ഒന്നാണ് പായസം എന്ന് പറയുന്നത്. ഇത്തവണത്തെ ഓണത്തിന് നമുക്കൊരു വെറൈറ്റി പായസം തന്നെ ഒന്ന് പരീക്ഷിച്ചാലോ? അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ റെഡ് ബട്ടൺ ഒന്ന് അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ അതിനകത്ത് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും. ആ ബെല്ലൈക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ രണ്ട് മൂന്ന് ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിൻ്റെ പേര് തന്നെ പഞ്ചരത്ന പായസം എന്നാണ്. അതായത് ഇതിൽ അഞ്ച് മെയിൻ ആയിട്ടുള്ള രത്നങ്ങളുണ്ട്. രത്നങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ അഞ്ച് മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ്. അതിൽ ഞാൻ ഫസ്റ്റ് എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ പാൽപ്പായസത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഉണക്കലരിയാണ്. അപ്പോൾ ഒരു കാൽ കപ്പ് വീതമാണ് ഞാൻ എല്ലാം എടുത്തിരിക്കുന്നത്. ഉണക്കലരി എന്ന് പറയുന്നത് ഈ നിങ്ങൾ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ഈ ഒരു ടൈപ്പ് അരിയാണ്. ഒരു റെഡ് കളറിൽ ഇതുപോലെ കുറച്ച് വലുതായി കിടക്കുന്ന അരിയാണ്. നമ്മൾ പാൽപ്പായസത്തിലൊക്കെ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന അരിയാണിത്. അപ്പോൾ ഉണക്കലരി എടുത്തിട്ടുണ്ട്. പിന്നെ ഗോതമ്പ്, നുറുക്ക് ഗോതമ്പ്, ഇതെല്ലാം ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ അട, നമ്മുടെ പാലടയിൽ ഉപയോഗിക്കുന്ന അട, അതുപോലെ ചെറുപയർ പരിപ്പ്, ഇത്രയും, പിന്നെ സേമിയം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അഞ്ച് രത്നങ്ങൾ എന്ന് പറയുന്നത്. ഉണക്കലരി, നുറുക്ക് ഗോതമ്പ്, ചെറുപയർ പരിപ്പ്, ഇത് എന്താ പറയുക, പാലട, സേമിയം. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ചൊവ്വരിയാണ്. ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചൊവ്വരി ഞാൻ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ എല്ലാ പായസത്തിലും ഉപയോഗിക്കുന്ന കാഷ്യൂനട്ട്സ്, റൈസിൻസ്, പിന്നെ കാർഡമം പൗഡർ, അതായത് ഏലക്കായി പൗഡർ, നമ്മുടെ മിൽക്ക് മെയ്ഡ്, നെയ്യുണ്ട്, പിന്നെ ഒരു ലിറ്റർ പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ സാധാരണ പാലടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നല്ല പിങ്ക് കളറിലാണ് നമുക്ക് പായസം കിട്ടുന്നത്. അപ്പോൾ ഒരു പിങ്ക് പാലട ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലെ പായസത്തിന് പിങ്ക് കളർ കിട്ടാനുള്ള ഒരു ടിപ്പ് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ എളുപ്പമുള്ളൊരു ടിപ്പാണ്. ഇപ്പോൾ വേറൊരു ടിപ്പും കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ പായസത്തിന് അതേപോലെ തന്നെ നല്ല പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പാലിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കുക്കറിൽ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലിറ്റർ പാലിനെ കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല ക്ലീനായിട്ടുള്ള അല്ലെങ്കിൽ നല്ല പുതിയ ഒരു കുക്കർ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ പാല് പിരിഞ്ഞു പോകും. അതിലേക്ക് ഞാനിപ്പം ഒരു കാൽ കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പാലിനെ തിളക്കാൻ അനുവദിക്കുക. പാല് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ലിഡോടുകൂടി തന്നെ കുക്കർ അടച്ചു വെക്കുക. കുക്കർ അടച്ചു വെച്ചതിന് ശേഷം വിസിലോടുകൂടി തന്നെ അടച്ചു വെക്കുക. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ കുക്ക് ചെയ്യുക. ഏറ്റവും ലോ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ തീ എത്രത്തോളം കുറക്കാൻ പറ്റുമോ അത്രത്തോളം കുറക്കുക. അതിനിടയിൽ ഇൻ കേസ് എന്തെങ്കിലും വിസിൽ വരികയാണെങ്കിൽ നിങ്ങൾ ഒരു പഴയ ഫ്രൈ പാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടോ അടിയിൽ വെച്ചിട്ട് ആ ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ ഒരു അര മണിക്കൂർ നമ്മൾ ഈ പാലിനെ ഒന്ന് കുക്ക് ചെയ്യുക ലോ ഫ്ലെയിമിൽ. അതിനുശേഷം ഒരു 15 മിനിറ്റ് പൂർണ്ണമായിട്ടും അതിൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം മാത്രം ആ ലിഡ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഞാൻ മറ്റേതിൽ കാണിച്ച പോലെ തന്നെ, പാലടയിൽ കാണിച്ച പോലെ തന്നെ നല്ല പിങ്ക് കളറായിട്ടുള്ള പാല് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് ഇപ്പോൾ പാലിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിത് അടച്ചു വെക്കുകയാണ്. ഞാനിപ്പോൾ വിസിലോടുകൂടി തന്നെയാണ് അടച്ചു വെക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഗ്യാസിൻ്റെ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഒരര മണിക്കൂർ നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം ഓഫ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ആ സമയത്തേക്ക് നമുക്ക് നമ്മളൊരു ഉരുളി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ചേർത്തിട്ട് നമ്മുടെ ഈ പഞ്ചരത്നങ്ങൾ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. അതായത് ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നെയ്യ് ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇത്ര നെയ്യ് ആവശ്യമില്ലെങ്കിൽ കുറച്ച് കുറയ്ക്കാം. പക്ഷെ പായസത്തിൽ കുറച്ച് നെയ്യോടുകൂടിയാണ് നമുക്കിപ്പോഴും ടേസ്റ്റ്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ സേമിയ, അതുപോലെ വേവിച്ച് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് മുഴുവനായിട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. പിന്നെ അതുപോലെ ഉണക്കലരി വേവിച്ച് വെച്ചത്, എല്ലാം ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ പാലട, നമ്മുടെ പാലടയിൽ വേണ്ടുന്ന അരിയുടെ അട, പിന്നെ അതുപോലെ ചെറുപയർ പരിപ്പ്, ഇതെല്ലാം കൂടെ ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ നെയ്യ് എല്ലാ ഭാഗത്തും എത്തുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന്
റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ സാധാരണയായിട്ട് പായസം ഉണ്ടാക്കുമ്പോൾ ഒന്നീ പാലട ഉണ്ടാക്കും, അല്ലെങ്കിൽ ഗോതമ്പ് പായസം, അല്ലെങ്കിൽ പരിപ്പ് പായസം, അല്ലെങ്കിൽ പാൽപ്പായസം, സേമിയ പായസം, ഇതൊക്കെ അങ്ങനെയൊക്കെയാണ് നമ്മൾ പായസങ്ങൾ പൊതുവെ ഉണ്ടാക്കാറ്. ഇതിപ്പോൾ ഈ ഒരൊറ്റ പായസത്തിൽ തന്നെ നമ്മുടെ ഇതിനകത്തുള്ള എല്ലാ ഇൻഗ്രീഡിയൻറ്റും വന്നിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റുമാണ്, നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പം നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പാലിപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല പിങ്ക് കളറായി വന്നിട്ടുണ്ട്. അരമണിക്കൂർ കുക്ക് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമുള്ള ഒരു കൺസിസ്റ്റൻസിയാണിത്. അപ്പം നമ്മുടെ പാല് നന്നായിട്ട് കുറുകി നല്ലൊരു പിങ്ക് ഷെയ്ഡ് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ പാൽ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടി ഒന്ന് കുറുക്കിയെടുക്കണം. ഇപ്പോൾ കുറച്ച് വെള്ളം പോലെയാണ് നമ്മുടെ പായസം ഉള്ളത്. അപ്പോൾ അത് കാരണം ഇതിലേക്ക് എല്ലാം യോജിച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമ്മൾ എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്താൽ മതി. അപ്പോഴാണ് ആ പായസത്തിൻ്റെ മധുരം ഒക്കെ നമ്മുടെ എല്ലാ ഇതിലേക്കും, അതായത് ഗോതമ്പിലേക്കും അരിയിലൊക്കെ കയറി വരുള്ളൂ. അപ്പോൾ ആ ഒരു ഫ്ലേവർ ആ സമയത്ത് കയറി വരുള്ളൂ. ഈ സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ചൗവരി കൂടി ചേർത്ത് കൊടുക്കാം. ചൗവരി ഞാനിവിടെ വേവിച്ച് വെച്ചതാണ്. ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചൗവരിയുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് മധുരം ഒന്നും ചേർത്തിട്ടുണ്ടായിട്ടില്ല. ആദ്യം പാലിൽ ചേർത്ത പഞ്ചസാര മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 കപ്പിൻ്റെ അടുത്ത് കണ്ടൻസ്ഡ് മിൽക്കാണ് ഇപ്പോൾ ചേർക്കുന്നത്. ആദ്യം ഒരു 1/2 കപ്പ് നമുക്ക് ചേർത്ത് നോക്കാം എത്രയുണ്ടെന്ന് നോക്കാം. അപ്പോൾ മധുരം നമുക്ക് കൂടുതലോ കുറവോ വേണമെങ്കിൽ പിന്നീട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് ഇപ്പോൾ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം മധുരം ഒന്ന് നോക്കാം. അപ്പം നമുക്ക് മധുരം കുറവായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതിനുവേണ്ടി വീണ്ടും ഞാനൊരു 1/2 കപ്പിൻ്റെ അടുത്ത് കൂടി കണ്ടൻസ്ഡ് മിൽക്ക് തന്നെയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ടോട്ടല് 3/4 കപ്പിൻ്റെ അടുത്ത്, അതായത് നമ്മുടെ ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടിന്നിൻ്റെ 3/4 ഭാഗത്തോളം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കണ്ടൻസ്ഡ് മിൽക്ക് വേണ്ടാന്നാണെങ്കിൽ ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് ബാക്കി പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഒരാളുടെയും മധുരത്തിനനുസരിച്ച് അത് ബാലൻസ് ചെയ്യാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പായസം കുറച്ചുകൂടി ഒന്ന് തിക്കാവാനുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ലൂസാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഈ ഒരു പരുവത്തിൽ എടുക്കാം. അവസാനമായിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടിയാണ്. അതിലേക്ക് നിങ്ങൾ മുഴുവനായിട്ടുള്ള ഏലക്കാപ്പൊടിയാണ് ഏലക്കയാണെങ്കിൽ അതായാലും ചേർത്തിയാൽ മതി. അതെല്ലാം വനില എസൻസിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതുകൂടി ചേർക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഇപ്പം നമ്മുടെ പായസം ഇവിടെ നല്ല തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നല്ല കട്ടിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിട്ട് കട്ടിയായിക്കോളും. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും നമുക്ക് എന്ത് ചെയ്യാം, വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നെയ്യ് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കളർ ചേഞ്ച് വരുന്നവരെ നമുക്ക് അണ്ടിപ്പരിപ്പിനെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. അതിനുശേഷം മാത്രം ഉണക്കമുന്തിരി ഇടുക. ഉണക്കമുന്തിരി പെട്ടെന്ന് വീർത്ത് വരും. അപ്പോൾ കാരണം അണ്ടിപ്പരിപ്പൊന്ന് പകുതി റോസ്റ്റ് ആയതിനു ശേഷം മാത്രം നമുക്ക് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉണക്കമുന്തിരിയും നമ്മൾ ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വീർത്ത് വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് വീർത്ത് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഇത് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പമാണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. ഒരുപാട് സമയമൊന്നും വേണ്ട. നമ്മൾ കുക്കറിൽ വേവിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്നായി കിട്ടും. അപ്പം നമ്മുടെ ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പ് നമ്മൾ പായസത്തിലോട്ട് ചേർക്കുകയാണ്. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. നിങ്ങളൊന്ന് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമ്മുടെ എല്ലാ പായസങ്ങളുടെയും ഒരു എന്താ പറയുക, മിശ്രിതം തന്നെയാണിത്. ഒരു പഞ്ചരത്നം എന്ന് പറയുന്ന പോലെ തന്നെ 5 വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ചേർത്തിട്ടുള്ള നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള പിങ്ക് കളറിലുള്ള പായസമാണ്. അപ്പോൾ ഈ ഓണത്തിന് എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക.
അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നതുവരെ നന്ദി, നമസ്കാരം, താങ്ക് യു ഫോർ വാച്ചിങ് തലശ്ശേരി കഫേ. പിന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ അഡ്വാൻസ് ആയിട്ടുള്ള ഓണാശംസകൾ.